ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഇന്ന് ഞങ്ങൾ ആരെയും കളിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം കേരളം ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നത്തെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ബി സീരിയസ്. എടാ അബി, പറഞ്ഞ കാശ് എവിടെ? എത്ര ദിവസമായി മനുഷ്യനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ആരുടെ ഉത്തരം പറയണമെന്ന് നിനക്കറിയോ? ചേട്ടാ ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ? നീ ഇനി ഒന്നും പറയണ്ട, പറഞ്ഞിട്ടോളം മതി. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ ഫ്ലെക്സും പോസ്റ്ററും നോട്ടീസും ഒക്കെ അടിച്ചത്. ചേട്ടാ അതൊക്കെ ശരിയാണ്, പക്ഷേ എന്ത് ശരിയാണെന്ന്? നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തിട്ടിപ്പോ കടക്കാരായത് ഞങ്ങൾ മാത്രം. കടക്കാർ ഞങ്ങളെ വിളിച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊക്കെ ചെയ്തിപ്പോ. ഒരു ചേട്ടാ ചേട്ടാ, ഒരു മൂന്നാല് ദിവസത്തെ സാവകാശം കൂടെ മതി. ഇനി ഒരു സാവകാശവും ഇല്ല. നിങ്ങൾ ബാറിന്ന് കള്ളു കൊടുത്തൊക്കെ ശരി, ഇങ്ങനെ കള്ളു മാത്രം കൊടുത്തോണ്ടിരുന്നിട്ട് ഒരു കാര്യവും. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്തു തരുന്നില്ലേ? ഇതൊന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ചേട്ടാ ഇതൊക്കെ ഞാൻ സമ്മതിച്ചു തരുന്നു, പക്ഷെ ചേട്ടൻ ഇപ്പൊ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കാനാ നീ പറയുന്നേ? ഡ്രൈഡേ മാറ്റി ഐ ടി പാർക്കിൽ കള്ളു വീറ്റോളം പറഞ്ഞ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ടല്ലോ, പിന്നെ എന്താ കാശ് തരുന്നോണ്ട് പ്രശ്നം? ചേട്ടാ കാശൊക്കെ ഉടനെ എത്തിക്കാം, ആൾക്കാരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാ. പിന്നെ പിരിവ് കൊടുത്ത് ഞങ്ങളുമാണേ ആകെ ബുദ്ധിമുട്ടില്ല. ചേട്ടൻ അറിയാലോ, രണ്ടു വർഷം കൊറോണയൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നും അങ്ങോട്ട് കച്ചവടവും നടന്നില്ല, ആകെപ്പാടെ പൊല്ലാപ്പിലായി പോയില്ലേ. ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാശ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോ നിങ്ങൾക്ക് ഓരോന്നൊക്കെ ചെയ്തു തരുന്നത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങളത് മറക്കരുത്. ചേട്ടാ ഞങ്ങളൊന്നും മറന്നിട്ടില്ല. തൽക്കാലം ഇപ്പോൾ ഇതിന് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ഇപ്പം തന്നെ അറിയണം, അല്ലെങ്കിൽ ഇതൊക്കെ അടച്ചു പൂട്ടാനുള്ള പുതിയ നയം ഞങ്ങൾ അങ്ങ് രൂപീകരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതിപ്പോൾ എല്ലാത്തിനും ഞാൻ തന്നെ ടെൻഷൻ അടിക്കുന്നു. എൻ്റെ ടെൻഷൻ ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ അങ്ങോട്ട് അറിയട്ടെ. ഒരു വോയിസ് മെസ്സേജ് അങ്ങിടാം. കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിൽ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ പുതിയ പോളിസി വരുമല്ലോ, അതിനകത്ത് ഒന്നാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. സമയത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതുവരെ പിരിക്കേണ്ട തുകയുടെ മൂന്നിലൊന്ന് മാത്രമേ സ്റ്റേറ്റ് ഓവർ കിട്ടിയിട്ടുള്ളൂ. ഇത് നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് ആരും നമ്മളെ സഹായിക്കത്തില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല താനും. അതുകൊണ്ട് 2,50,000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനകം തന്നെ ഗ്രൂപ്പിലിടണം. ആരുടെയും 10 പൈസ പോകില്ല, അതിനെല്ലാം കൃത്യമായ കണക്കും ഉണ്ടാകും. വിശ്വാസമില്ലാത്തവർ അവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞ ചില ആളുകൾ വന്നതായിട്ട് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെ കൂടെ അവർ പോയിക്കൊള്ളുക, അതിന് നമ്മളൊന്നും പറയാനില്ല. നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ നാശത്തിലേക്കാണ് പോകുന്നത്. പണ്ടത്തെ അവസ്ഥയെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിക്കും പൈസ മേടിക്കുന്നതുമല്ല. എന്നാൽ അതിനും പ്രസിഡന്റ് ഒരു ഓപ്ഷൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കച്ചവടമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലർക്കും പറയാനുണ്ടാവും. കൊടുത്തിട്ട് എന്താണ് പ്രയോജനമെന്നും ചോദിക്കുന്നവരുണ്ടാവും. എന്നാൽ എല്ലാവരോടും മറുപടി പറയാൻ കഴിയാത്തതിനാലാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പം ഇങ്ങനൊരു മെസ്സേജ് ഇടുന്നത്. ചേട്ടാ എന്തെങ്കിലും ഇപ്പം കാശൊന്നുമില്ല, എനിക്ക് ഡ്രൈഡേ മാറ്റണമെന്നില്ല, ഐ ടി പാർക്കിൽ കള്ളുകച്ചവടം നടത്തണമെന്നില്ല, അതുകൊണ്ട് ഞാൻ കാശ് തരത്തില്ല. വെള്ളാപ്പള്ളി നടേശാ ദൈവമേ, ഞങ്ങളെ വാറ്റാൻ പഠിപ്പിച്ച ദൈവമേ, കണ്ണൊന്നും പോകാതെ കാക്കണേ, ഞങ്ങളെ വാളൊന്നും വെക്കാതെ നോക്കണേ. ബത്തേരി ഷാപ്പിലും കള്ളില്ല, അങ്ങ് മീനങ്ങാടി ഷാപ്പിലും കള്ളില്ല, മുത്തങ്ങ ഷാപ്പില് കള്ളുണ്ട്, കോരി എടുക്കട ശ്രീക്കുട്ട. വെള്ളാപ്പള്ളി നടേശാ ദൈവമേ. ബീബി ആക്രോശി രാജിവെക്കാനോ? എന്തിന്? ഇതെന്ത് കോപ്പ്? ഞാനാണോ ഇപ്പൊ എല്ലാരോടും പൈസ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തിയതൊക്കെ? ഇതിപ്പോ എല്ലാം കൂടെ എന്റെ തലയിലേക്കാണോ? ഏതൊക്കെ വഴിയാണ് അവോ പണി വരുന്നത്? ഒരൈഡിയ ഉണ്ട്, ഒരു ലൈവ് അങ്ങിട്ടേക്കാം, അതായിരിക്കും നല്ലത്. വീണ്ടും കേരളത്തിലെ ബാർക്കോള വിവാദം കൊള്ളാം. ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് എന്റെ എതിർപക്ഷം എന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്താത്തതെന്ന്. ദേ അപ്പൊ തന്നെ എത്തിയില്ലേ ബി പി സി സി പ്രസിഡന്റ് എന്റെ രാജി ആവശ്യപ്പെട്ടോണ്ട്? എന്തായാലും നിയമസഭ തുടങ്ങാൻ പോവാണല്ലോ, ബാക്കി അവിടെ വെച്ച് കാണാം. എന്റെ രാജിക്ക് പിന്നിൽ വലിയൊരു സംഘത്തിന്റെ ഗൂഢാലോചന ഉണ്ട്, അത് ഞാൻ പുറത്തു കൊണ്ടുവരും. കഴിഞ്ഞ യു പി എഫ് സർക്കാർ അല്ല ഇപ്പോഴത്തെ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒന്നാം ദേശായി സർക്കാരാണ് ബാറിലെ ക്രമക്കേടുകൾക്ക് ആദ്യം പിഴ ഏർപ്പെടുത്തിയത്, അതാരും മറക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ദേശായി സർക്കാർ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും നിങ്ങൾ മറക്കാൻ പാടില്ല, അതെന്റെ അപേക്ഷയാണ്. കാരണം അത്രമാത്രം ദേശായി സർക്കാർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, മറക്കരുത് അതൊന്നും. ദേമേ കാത്തോളിനെ എ എം റോണി ധനമന്ത്രിയായപ്പോ ബാറുകളൊക്കെ പൂട്ടാതിരുന്നതിന് ഉടമകളോട് കോഴ ചോദിച്ചെന്നുള്ള ഹോട്ടൽ ഉടമയുടെ ആരോപണത്തെയൊക്കെ തുടർന്ന് അന്ന് റോണി രാജിവെച്ച പോലെ എന്റെ പണിയൊന്നും പോവല്ലേ, അതിനുള്ള വഴിയൊന്നും ഉണ്ടാക്കല്ലേ കാത്തോളിനെ? അല്ല
നീ അല്ലേ പറഞ്ഞേ ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ ഭയങ്കര സീരിയസ് ആണ്. എന്നിട്ട് ഇതിപ്പോ എടി, അതായത് എങ്ങനെയാടി ഈ കേരളത്തിൽ ട്രോളില്ലാതെ ജീവിക്കുക? ഇവന്മാരൊക്കെ മിണ്ടിയാലേ കോമഡിയാണ്, അതിനിപ്പോ നമ്മൾ എന്തോ ചെയ്യാനാ? നമ്മളൊരു പ്രോഗ്രാം സീരിയസ് ആയിട്ട് ചെയ്തു, പക്ഷെ അത് കോമഡിയായി പോയി. പക്ഷെ നമ്മളതാരെയും കളിയാക്കുന്നതല്ലോ. അല്ലല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, ഞങ്ങൾ ആരെയും കളിയാക്കുന്നില്ല.